Hi friends, welcome back to my channel Promo Studio. Ellavarkkum ente pudhiya videoyilekku swagatham. Innathe nammude video nu parayunnathu veettile valare eluppathile എങ്ങനെയാണ് അലോവേര ജെൽ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ്. ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് അലോവേര പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അലോവേര പ്ലാന്റ്സ് നന്നായി വളരാൻ എന്തെല്ലാം ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കാണണം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അലോവേര ജെൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ലീസാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇത് ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ലൈറ്റ് ഓറഞ്ച് കളറിലൊരു ലിക്വിഡ് ഇതിൽ നിന്നും വരാൻ തുടങ്ങും. അതാണ് നമുക്ക് ഒരു സ്കിൻ അലർജിക് പ്രോബ്ലംസ് ഒക്കെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും കുറച്ച് നേരം വെച്ചതിന് ശേഷം എടുക്കാം. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഇതെല്ലാം തന്നെ കുറേ അങ്ങ് ഒഴുകിപ്പോയിക്കോളും. അതിനുശേഷം നമുക്കിതിൻ്റെ സ്കിൻ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ പ്രോസസ്സിലേക്ക് പോകേണ്ടത്. പിന്നെ ഞാനിവിടെ ജെലറ്റിൻ ആണ് എടുക്കുന്നത്. നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ നമ്മുടെ ഒരു അലോവേര ജെല്ല് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു തിക്നിങ് ഏജൻറ്റ് യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ജെലറ്റിന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം എന്ന രീതിയിലാണ്. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് ഞാനൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം മുന്നിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു അലോവേര ലീഫെന്ന് അത്യാവശ്യം ലിക്വിഡൊക്കെ തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വൃത്തിയായിട്ട് ഇതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് അതിനുള്ളിലുള്ള പൾപ്പ് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി 3 തവണയെങ്കിലും ചുരുങ്ങിയത് നമ്മളിത് കഴുകി വൃത്തിയാക്കണം. പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ജെലറ്റിൻ എടുത്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായി സോക്കായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസി അല്ല നമുക്ക് വേണ്ടത്. ഇതൊന്ന് മെൽട്ടായി എടുക്കണം. അതിനായിട്ട് ഞാൻ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഈ ഒരു ജെലറ്റിൻ്റെ പാത്രം ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിത് നന്നായിട്ട് മെൽട്ടായി കിട്ടും. ഇപ്പോൾ ഇതേ നന്നായിട്ട് മെൽട്ടായിട്ട് ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മളൊരു 3-4 വട്ടം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അലോവേര പൾപ്പ് നമുക്കൊരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. നമുക്കിതൊന്ന് തിക്നിങ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജെലറ്റിൻ ചേർത്ത് കൊടുക്കുകയാണ്. ജെലറ്റിൻ ഒരുപാട് ചൂട് തണിഞ്ഞു പോയിട്ടില്ല, എന്നാൽ ഒരുപാട് ചൂടിലും അല്ല ഇരിക്കുന്നത്. ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു ജെലറ്റിൻ നമ്മുടെ അലോവേര പൾപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ്. അപ്പോൾ എനിക്ക് അധികം സ്കിൻ കെയറിൽ ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 അലോവേര ലീവ്സ് എടുത്തതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ 5 വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ടീ ട്രീ ഓയിൽ അതല്ല റോസ് വാട്ടർ, നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ സൗകര്യം എന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം 1 മണിക്കൂർ തണുപ്പിച്ചെടുത്തു. ഇപ്പോൾ കണ്ടു അത്യാവശ്യം നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് വെറുതെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരികയാണ്. കാരണം നമ്മളെ ജെലറ്റിൻ നല്ല കറക്റ്റായിട്ട് ചേർക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് തിക്കായി പോവും, അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് തിക്കല്ലാതെയും ആവും. ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം തന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു സെയിം ടെക്സ്ചറിൽ നമുക്ക് കിട്ടും.
രണ്ട് അലവേറ ലീവ്സിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 150 ml അലവേറ ജെൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, വളരെ വിശ്വസിച്ച് നമുക്ക് യൂസ് ചെയ്യാം. വേറെ ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ ഫ്രണ്ട്സ്, അപ്പോൾ അത്രയേ ഉള്ളൂ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.